വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നതിലത്തെ 14th പ്രോബ്ലമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ +9 1 7 9 4 97 14 19. നമുക്ക് രണ്ടു തരത്തിലുള്ള കോഴ്സ് ഫീസ് ആണ് ഉള്ളത്. 1 5K rupees, അതുപോലെ തന്നെ 10K rupees. 5K rupees എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ക്രാഷ് കോഴ്സ് ആണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേം കോഴ്സ് ആണ്. പേപ്പർ 1 അതുപോലെ തന്നെ കോർ സബ്ജക്റ്റും ഇവിടെ ഉണ്ടായിരിക്കും. ഇതിൽ മെയിൻ സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനേക്കാളും കണ്ടന്റ് കുറവായിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ക്ലാസ്സുകൾ അല്ലാതെ വീഡിയോ ക്ലാസ്സുകളും ആയിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സും ആയിരിക്കും. 14th പ്രോബ്ലം നോക്കാം. സോ 14th പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻസിയും ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ദെൻ XI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്ലാസ് മാർക്സ് ആണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്. XI ആയിട്ട് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇപ്പൊ ക്ലാസ് ഇന്റർവെലും ഫ്രീക്വൻസിയും ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ എഴുതുന്നില്ല. അത് ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസും മാത്രമായിരിക്കും അത് കാണാനായിട്ട് സാധിക്കുക. സോ ക്ലാസ് ഇന്റർ മാർക്സ് എന്ന് പറയണത് നമുക്കിവിടെ കാണാൻ പറ്റും. ആദ്യത്തെ കണ്ടീഷനിൽ 10+25 / 2 = 17.5 ആണ് വരിക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ എത്ര വരും, 32.5 വരും. ദെൻ നെക്സ്റ്റ് 47.5, ദെൻ അടുത്തത് 62.5, അടുത്തത് 77.5, അടുത്തത് 92.5 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്നും കിട്ടാം. അപ്പൊ 32.5 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള ക്ലാസ്സിലുള്ള അപ്പർ വാല്യൂം ലോവർ വാല്യൂം തമ്മിൽ കൂട്ടാം. കൂട്ടിയതിന് ശേഷം അത് എന്ത് ചെയ്താൽ മതി, ഒരുമിച്ച് ക്ലബ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഇവിടെ നമുക്കിനി FIXI എന്ന പേരിലുള്ള അടുത്ത ഒരു വാല്യൂ നമ്മളിവിടെ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഫ് അറിയാം, ദെൻ ഇവിടെ XIയും അറിയാം. അത് കൂട്ടി എഴുതാം. കൂട്ടി എഴുതുമ്പോൾ അത് 35.0 എന്ന് വരും. ദെൻ അടുത്ത രണ്ട് വാല്യൂസും കൂടി കൂട്ടി എഴുതാം. കൂട്ടി എഴുതുമ്പോൾ നമുക്കിവിടെ 97.5 എന്ന് വരും. ദെൻ അടുത്തത് രണ്ടും കൂട്ടിയെടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് എത്ര വരും, 332.5 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരിക. ദെൻ അടുത്തത് കൂട്ടി എഴുതുമ്പോൾ 375.0. ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടി എഴുതുകയാണ്. അപ്പൊ നമുക്കിവിടെ 465.0. ദെൻ അടുത്തത് കൂട്ടി എഴുതുമ്പോൾ 555.0 എന്ന് പറയുന്ന വാല്യൂസ് ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ σFI കാണാം. എല്ലാം കൂടി കൂട്ടുക. കൂട്ടി കഴിയുമ്പോൾ നമുക്കിവിടെ 30 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇനി FIയും സിഗ്മ ഇതും കൂടി കൂട്ടി എഴുതാം. സോ FIXI ഈസ് ഈക്വൽ ടു 1860 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് σFIXI / σFI നമ്മൾ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 62 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് ലഭിക്കുക. ഓക്കെ, നല്ലൊരു പ്രോബ്ലം ആണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത വീഡിയോ നോക്കുക, 15th വീഡിയോ. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഇവിടെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാസ് തന്നിട്ടുണ്ട്, ക്ലാസ് ഇന്റർവെല് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലാസ് മാർക്സ് തന്നിട്ടുണ്ട്, ദെൻ ഫ്രീക്വൻസി FI തന്നിട്ടുണ്ട്, ദെൻ FIXI. ഇത് രണ്ടും കൂടി കൂട്ടി നമ്മൾ എഴുതാം. അപ്പോൾ ക്ലാസ് മാർക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലോവർ ലിമിറ്റ് വാല്യൂം ഇതിന്റെ അപ്പർ ലിമിറ്റ് വാല്യൂ കൂട്ടുക, ബൈ 2 ചെയ്യുക അല്ലേ. അപ്പൊ 2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 10 വരും. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള FI വരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് വരും, 30 വരുന്നു.
അമ്പത് വരുന്നു, ദെൻ ഇവിടെ 70 വരുന്നു, ദെൻ ഇവിടെ 90 വരുന്നു, ഇവിടെ 7 വരുന്നു, ഇവിടെ പി വരുന്നു, ഇവിടെ 10 വരുന്നു, ഇവിടെ 9 വരുന്നു, ഇവിടെ 13 വരുന്നു. അല്ലെ, ഇനി എഫ് ഐ എക്സ് ഐ കാണാം. അപ്പൊ 7 × 10 70 വരും. ഇത് എന്ന് പറയുന്നത് 30 പി ആയിട്ട് മാറും. ഇത് എന്ന് പറയണത് 500 ആയിട്ട് മാറും. ഇത് എന്ന് പറയണത് 630 ആയിട്ട് മാറും. ഇത് 1170. ദെൻ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ ആയിട്ട് മാറുക. അപ്പൊ 2370 പ്ലസ് 30 പി എന്ന് വരും. ദെൻ സിഗ്മ എഫ് ഐ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് 39 പ്ലസ് പി എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ വരും. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് പറയാം, സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു 39 പ്ലസ് പി ആണ്. സിമിലർലി സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുകയാണെങ്കിൽ 2370 പ്ലസ് പി ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ എക്സ് ബാർ ഈക്വൽ ടു നമ്മുടെ ഫോർമുല എന്താണ്, സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ആണ് വരിക. എക്സ് ബാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ പി ഈസ് ഈക്വൽ ടു 11 എന്ന് പറയുന്ന ആൻസർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നിന്നും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മീൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത വീഡിയോയിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, അത് അടുത്ത വീഡിയോയിൽ നമുക്കത് സോൾവ് ചെയ്യാം കേട്ടോ.